SSLC ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഗോപിയെ ചെന്ന് കാണാൻ സച്ചിയും ഒപ്പം വരണമെന്ന് പറയുന്ന റോബിൻ, മണിച്ചിയെ ദുരുദ്ദേശപരമായി കാണാനെത്തുന്ന തരകൻ, അവിടേക്കെത്തുന്ന അബൂട്ടി, അന്നയ്ക്ക് ഗർഭകാല പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചെക്കപ്പ് നടത്താനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ബോബിയുടെ വീട്ടിൽ ജാസ്മിനും സക്രിയയും ചീറ്റിംഗ് കേസ് കൊടുത്തതിനെ പറ്റി സംസാരിക്കുന്നു. ഈ ആലോചന ആദ്യം മുറുക്കി തങ്ങളല്ലേ? അത് നേരത്തെ. അവൾ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് സച്ചി അവളും കൂടെ ഉള്ള ബന്ധം നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാ? ആ ഹൗസ് ബോട്ടിൽ വെച്ച്. അന്ന് കുടുംബത്തിലുള്ളവരെല്ലാം കൂടെ തീരുമാനിച്ചതാ ഇനിയും മാനം കെടുത്താതെ യവനെ കൊണ്ടൊന്നും കെട്ടിക്കാമെന്ന്. യവൻ എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെങ്കിലും അന്നെ മതിയെന്ന് എന്റെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ്റെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ശരിയാങ്ങളെ, കുടുംബത്തിലുള്ളവർക്ക് നല്ലത് വരട്ടെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അതെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തോടെ കേസിന്റെ കാര്യത്തിലോ തീരുമാനമാവും. ഇന്നത്തെ ട്രയൽ കൂടെ കഴിയുമ്പോൾ കോർട്ട് ഓർഡർ വരും, പിന്നെല്ലാം വരുന്നത് പോലെ. പക്ഷേ മോനെ, ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുക കേട്ടോ. ഇന്നത്തോടെ കുന്നത്ത് വീടും ആതിരങ്കൽ വീടും രണ്ടായിട്ട് പിരിയാൻ പോവുക. പോളച്ചൻ കുടുംബത്തിലെ എല്ലാവരും കോടതി കയറാൻ പോവുക. നമ്മളായിട്ടാ അതിന് വഴി ഒരുക്കുന്ന എല്ലാവരും പറയും. അങ്കിളെ, ഞാൻ ഇവനോട് 100 പ്രാവശ്യം കോംപ്രമൈസിന്റെ കാര്യം പറഞ്ഞതാ. ഇവൻ ചോദിച്ച ഷെയറിന്റെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്താ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവൻ ഡിവോഴ്സിന്റെ കാര്യം സമ്മതം മൂളിയേനെ, ഈ ചീറ്റിംഗ് കേസ് അവസാനിക്കുകയും ചെയ്തേനെ. അവരതിന് തയ്യാറാണെന്ന് പോളച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞല്ലയോ? എന്നെ വിളിച്ച് പറഞ്ഞതാ, പക്ഷെ അതിനുശേഷമാണല്ലോ ഇവന്റെ മനസ്സ് പിന്നെ മാറിയത്. അതെ, മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഇത് ഇവിടെ അവസാനിക്കട്ടെ എന്ന് കരുതിയാ ഞാനൊന്ന് അതിരങ്കൽ വീട്ടിൽ കയറി ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കാഴ്ച കണ്ടെന്താ? ആ ബോട്ടി സച്ചയെ കൊണ്ട് അവിടെ ചെന്നേക്കുന്നു കല്യാണം നടത്തി കൊടുക്കാൻ. ധനസമയം വീട്ടുകാരും കൂടി വിളിച്ചു വരുത്തേക്കാ. പിന്നെ ഞാനത് കണ്ടോണ്ടിരിക്കുന്നു. അങ്ങള് പറ പറ. വഴിയാണോ എല്ലാവരും അകത്ത് കിടക്കണം. ഇനി ജന്മത്ത് അവൾ ഡിവോഴ്സ് വാങ്ങ്, അവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവര് നിനക്കെതിരെ കൊടുത്തിരിക്കുന്ന ഒരു കേസുണ്ട്, അത് നീ മറക്കരുത്. അതിന് തെളിവില്ലല്ലോ ചേച്ചി, അതൊക്കെ അന്നേ പോയില്ലേ? ആ കേസിന് തെളിവില്ലാന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തെന്നാ ഞാൻ അറിഞ്ഞത്. പക്ഷെ റോബിനും അബൂട്ടി ഇങ്ങോട്ട് വരുന്നതേ കോംപ്രമൈസ് സ്റ്റോക്കിനെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ആ കേസ് വലിച്ചഴിച്ചുകൊണ്ട് വരത്തില്ലേ അവര്? വരട്ടെ, ആ കേസിന് ഒരു എവിഡൻസും ഉണ്ട്. ഇനി അഥവാ തെളിഞ്ഞാ പോലും റോബിനും തരകനാ അകത്ത് കിടക്ക, അത്രേ ഉള്ളൂ. റോബിനെ എത്രയോ പോതാ മതി. സച്ചിയോ അവനുണ്ടത് കൂടെ. ആര്? സച്ചിദാനന്ദൻ കലേശൻ. അവനങ്ങ് വരട്ടെ, അതാ നമ്മുടെ ആവശ്യം. ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ്. ലേറ്റ് ആയോ? ഞാൻ ഇല്ല, ഷോപ്പ് ടൈം. നമ്മൾ കോടതി ചെല്ലുമ്പോഴത്തെ ലേറ്റ് ആവുമോ? ഇവിടെ വേറൊരു മീറ്റിംഗ് കൂടി ഉണ്ട്. കുഴപ്പമില്ല, നമ്മുടെ കേസ് ഉച്ചയ്ക്ക് ശേഷമല്ലേ വെച്ചിരിക്കുന്നത്. ആ എന്നാ പ്രശ്നമില്ല. നമ്മളോട് സഹകരിക്കുവോ? അതോ നമ്മൾ പഠിപ്പിച്ചു വിട്ട മജിസ്ട്രേറ്റിനെ കാണുമ്പോൾ കവാത്ത് മറക്കുവോ? ഏ, അതെനിക്ക് വിട്ടേക്ക്, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ചെല്ല്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? കഴിച്ചു കഴിച്ചു, അതൊക്കെ ഷാർപ്പ് ടൈമാ. ഹ്മ്.
എടാ സച്ചി, ഇത് ഭയങ്കര വലിയ വീടാണല്ലോ. നീ ഭയങ്കര ഭാഗ്യവാനാടാ, നിനക്കിപ്പോ രണ്ട് കുടുംബങ്ങളാ, കുന്നത്തും അതിരിങ്കലും. എങ്ങനെയാലും അവന്റെ കാല് പിടിച്ച് കാര്യം സാധിച്ചോണം, നിന്റെ ആവശ്യ. ഇറങ്ങ്. റോബിനെ പിന്നെ ചാലിച്ചാനെ വിളിച്ചിട്ട് കിട്ടിയോ? റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ സ്വിച്ച് ഓഫാ. ഇന്നലെ ലേറ്റ് ആയല്ലേ പോയത്. പുള്ളി വന്നോളും, നിങ്ങൾ വാ. അവന്മാരായിരിക്കും, ഞാൻ നോക്കിട്ട് വരാം. ഈ ചാല് നമ്മുടെ കൂടെ നിൽക്കുമോ? നിന്നല്ലേ പറ്റൂ. ദാ കഴിക്ക്. ആ അവന്മാരുണ്ട് കൂടെ. അകത്തിരുത്തണോ വരാതിരുത്തണോ? കേറിയിരിക്കാൻ പറ. കേറിയോടാ. അവനെ തീരെ വയ്യാലോ, ഒരാള് പിടിക്കാൻ വേണമല്ലോ. അവന് ജീവൻ തിരിച്ചു കിട്ടി തന്നെ നമ്മ രണ്ടു കുടുംബക്കാരെ തീരുമാനിച്ചതുകൊണ്ടാ. ആ താങ്ങിക്കൊണ്ട് വരുന്നവനാണോ ആ ബൂട്ടി? അതന്നെ. തുരുത്ത ടീമാ. എവനെ എനിക്കറിയാം, സച്ചിയെ ഹൗസ് ബോട്ടിൽ വെച്ച് കണ്ടതല്ലേ. നല്ല മിടുക്കൻ ചെറുക്കനാ, പക്ഷെ ഇപ്പൊ പോയി. അവൻ അന്നും മര്യാദക്ക് നമ്മൾ പറഞ്ഞ് കേട്ട് പോയിരുന്നെങ്കിൽ അവനും രക്ഷപ്പെട്ടേനെ, അന്യം രക്ഷപ്പെട്ടേനെ. ബോബി, അവൻ നിന്റെ കാല് പിടിക്കാനാ വന്നിരിക്കുന്നത്. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അവനവിടെ ഇരിക്കട്ടെ, റോബിനൊന്ന് ഇരുന്നേ. അങ്കിളെ, മോളിലോട്ട് ചെല്ല്. ചാലിച്ചാൻ ഓക്കെയാണോ, റെഡി ആണോ എന്ന് നോക്കിട്ട് വാ. ചാലിച്ചാൻ അങ്ങേരെ ഇവിടെ ഉണ്ടോ? മോളിലുണ്ട്. അയാളെങ്ങനെ ഇവിടെ വന്ന്? ഞാൻ കൊണ്ടുവന്നു. പുള്ളി ഇങ്ങോട്ട് പോരുന്ന കാര്യം പറഞ്ഞതുമില്ല, വിളിച്ചിട്ട് എടുത്തതും ഇല്ലല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഞാനാ പറഞ്ഞത്. അല്ലെങ്കിളെ, റോബിനെ നീ സംശയിച്ച് നോക്കണ്ട, ഭീഷണിപ്പെടുത്തി തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്കളെ, ചാലിച്ചാൻ്റെ അടുത്തോട്ട് ചെല്ല്. സാർ, കേസിന്റെ സാക്ഷി വിസ്താരം ഇന്നോടെ തീരും. എന്റെ ഇവന്റെയും സക്രിയാങ്കളുടെയും ട്രയൽ കഴിഞ്ഞു. ഇനി ചാലിച്ചായന്റെ മൊഴിയും കൂടെ എടുത്താൽ മതി മജിസ്ട്രേറ്റിന്. പക്ഷേ അതിരങ്ങളെ ചാലിച്ചായൻ ഒരു വിളഞ്ഞ വിത്ത. ഞാനും അന്യമായുള്ള വിവാഹത്തിന് ആദ്യം ഇടപെട്ടതാരാ? ചാലിച്ചായൻ. അവൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാമെന്ന് പറഞ്ഞ് എന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയതാ. അപ്പോ ഒന്നാം സാക്ഷി പുള്ളിയാ. വർഗീസ് ചാലിശ്ശേരി. എന്റെ പൊന്നു വക്കീലെ, മജിസ്ട്രേറ്റ് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? കേസിന്റെ നാൾ വഴികൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലയോ?
മിസ്റ്റർ ചാലി വർഗീസ്, ബോബി കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ ഞാൻ ഈ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു വക്കീലെ, ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ സത്യം. സത്യം സത്യമായി കോടതിയിൽ ബോധ്യപ്പെടുത്തണമെന്നല്ലേ? എടോ ചാലി, പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഏത് കള്ളവും കോടതിയുടെ മുമ്പിൽ സത്യമായിട്ട് മാറും. അപ്പൊ സക്കറിയ മൊഴി കൊടുത്തതെല്ലാം കള്ളമായിരുന്നോ? അതെന്തേലും ആവട്ടെ, കള്ളമാണേലും അല്ലേലും കോടതി ഇത് രണ്ട് ചെവി കൊണ്ട് കേൾക്കും, അത് സത്യമാ. വക്കീലെ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊട്. ചാലി സാർ ഇതിനു മുമ്പ് കോടതി കേറിയിട്ടില്ലേ? എന്തുവാ? ചാലി സാർ ഇതിനു മുമ്പ് കോടതി കേറിയിട്ടുണ്ടോന്ന്? അതെ, വിദ്യാഭ്യാസ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അറസ്റ്റ് വരികയും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ബലി കൂടി. അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഏ, ഒന്ന്, ബോബിയും അന്നയുമായുള്ള വിവാഹത്തിന്റെ പ്രപ്പോസൽ ആദ്യം പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചത് തെരേസ പോൾ അപ്പച്ചനും ഭർത്താവ് പോൾസൺ അപ്പച്ചനുമാണ്. അതിന്റെ ഭാഗമായി ബോബിയുടെ കുന്നത്ത് തറവാട്ടിൽ കയറി ചെല്ലുന്നു വിവാഹാലോചനയുമായി. അല്ല, തെറ്റ് തെറ്റ് തെറ്റ്. ഞാനായിരുന്നു അതിന്റെ കാരണക്കാരൻ. ബോബിയുമായി സംസാരിച്ച് അവനെ കൊണ്ട് അവളെ വളച്ചൊരു വഴിയാക്കിയെടുത്തതും ഈ ചാലിശേരിയുടെ മാത്രം പിടിക്കാം. അവനെ കണ്ട് അവക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാ പ്രകാശമായിരുന്നു അറിയാൻ പാടില്ലേ? എന്റെ വാലയിൽ അവൻ അങ്ങ് തൂങ്ങി. ആ, അതാ സത്യം. അങ്ങനല്ല പറയേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറയണം. ചാലി, അത് അങ്ങനെ തന്നെ പറയാവൂ, അല്ലെങ്കിൽ അതിന്റെ ദോഷമാക്ക നിങ്ങക്ക. കേസ് വരുമ്പോഴേ നിങ്ങളാകും ഒന്നാം പ്രതി. നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാ ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രതിയാവൂ? ആവും. നിങ്ങളല്ലേ ആദ്യം തുടങ്ങി വെച്ചത്, അപ്പൊ നിങ്ങൾ പ്രതിയാവും. എന്താ? വേണ്ട 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 വേണ്ട. അതെ, തെരേസമ്മയും പോളച്ചനും എന്നെ വന്ന് കണ്ടു, എന്റെ കാല് പിടിച്ചു, ബോബിയുടെ തറവാട്ടിലോട് കൊണ്ടുപോയി. ആ, അങ്ങനെ പറ, ബുദ്ധിപരമായിട്ട് ആലോചിച്ചു പറ. വക്കീലെ, ആ രണ്ടാമത്തെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആ, ഇനി അടുത്ത കള്ള എന്താന്ന് വെച്ചോ പറ. സച്ചിദാനന്ദൻ കലേശനും അന്നയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് അതിരിങ്കൽ കുടുംബത്തിൽ ആരും അറിഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ അവൻ അവളെ തട്ടിക്കൊണ്ടു പോവുകയും വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞ തെരേസാമ്മയും സഹോദരൻ ജോസ്മോനും ആ സത്യം മറച്ചുവെച്ച് ബോബിയുമായുള്ള വിവാഹം ഉറപ്പിക്കുകയും പള്ളിയിൽ വെച്ച് നടത്തുകയും ചെയ്തു. മനസ്സിലായോ? വിവാഹം നടക്കുമ്പോ അന്ന 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ആ സത്യം മറച്ചുവെച്ചാ ബോബിയുമായുള്ള വിവാഹം നടത്തിയത്. ചാലി അതിന് സാക്ഷിയാണ്. അല്ല അല്ല, സക്കറിയ, ഞാനൊന്നും അതിന് സാക്ഷിയല്ല. വിവാഹം കഴിഞ്ഞ ശേഷം പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പുറത്തറിയണത്. അല്ല, വിവാഹത്തിന് മുമ്പേ തെരേസ അമ്മയ്ക്കും ജോസുമോനും ഇതറിയാമായിരുന്നു. ബോബി അങ്ങനെ കോടതി എഴുതി കൊടുത്തിരിക്കുന്നേ. എടോ സക്കറിയ, നിങ്ങളും അങ്ങനെ തന്നെയാണോ മൊഴി കൊടുത്തത്? പിന്നല്ലാതെ. എടോ, അതെങ്ങനാടോ? നിങ്ങളുടെ റീബയുടെ ഭർത്താവല്ലയോ ഈ ജോസ്മോൻ? അപ്പൊ നിങ്ങളുടെ സ്വന്തം മരുമകൻ ജയിലിൽ കിടക്കുന്നത് നിങ്ങൾ സഹിക്കുവോ? മരുമോനൊക്കെ അങ്ങ് പണ്ടായിരുന്നു, അവ അതിനേക്കാളും വലിയ പണിയല്ലേ തന്നെ. ഞങ്ങളുടെ കൊച്ചും അതിന്റെ കുഞ്ഞും ഞങ്ങളുടെ വീട്ടിൽ അനാഥമായിട്ടാ ഇപ്പം നിൽക്കുന്നെ ഇപ്പോഴും. അത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയതാ, നടന്നോ? എന്നാ അതങ്ങനെ അങ്ങ് പോട്ടെ. ഞങ്ങൾക്ക് അതിരങ്കലുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മതിയായി, മതി. ഇനി അടുത്ത എന്ത് നുണയാ പറയാൻ? എല്ലാം പറഞ്ഞു തന്നു വക്കീലെ, പറയാൻ ഞാൻ റെഡി, ഞാൻ തയ്യാറാ. ഈ സച്ചിദാനന്ദനുമായിട്ടുള്ള അന്നയുടെ റിലേഷനെ പറ്റി മജിസ്ട്രേറ്റ് ചോദിക്കും. അപ്പോഴെന്തു പറയാൻ പോകുന്നത്? അവരെല്ലാവരും കൂടി തട്ടിക്കൊണ്ടുപോയി, കല്യാണം മുടക്കിയെന്നും കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയണം. അതല്ലേ വേണ്ടത്? അതല്ലേ സത്യം?
എനിക്കറിയാവുന്നത് അതൊക്കെയാ. ചാലി, നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും പറയണ്ട, വക്കീല് പറഞ്ഞു തരും. വക്കീൽ പറഞ്ഞു കൊടുത്തേ. തെരേസാമ്മ പറഞ്ഞതനുസരിച്ച് ജോസ്മോനും പോളച്ചനും ചേർന്ന് തരകന്റെ ഗുണ്ടകളെ വരുത്തി. അവനെയും കൂട്ടുകാരനെയും തട്ടിക്കൊണ്ടു പോവുകയും അവനെ കൊല്ലാനും ശ്രമിച്ചു. രക്ഷപ്പെട്ടുവന്ന അവൻ ഗർഭിണിയായ അന്നയെ വേണമെന്ന് ആവശ്യപ്പെടുകയും അന്നയെ വിട്ടുകിട്ടാൻ തുരുത്തിലുള്ളവരെയും കൂട്ടി ബോബിയെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് അതിരിങ്കലിലെ തെരേസ പോൾ അപ്പച്ചനും ഭർത്താവ് പോൾസൺ അപ്പച്ചനും മകൻ ജോസ്മോനും. മജിസ്ട്രേറ്റ് ചോദിച്ച ഇതിങ്ങനെ വള്ളി പുള്ളി തെറ്റാതെ പറയണം, മനസ്സിലായോ? തട്ടിക്കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തവരുടെ ലിസ്റ്റിൽ ഞാനും ഉണ്ടായിരുന്നു. ആ എന്നെ അങ്ങ് വളരെ നൈസായിട്ട് ഒഴിവാക്കിയല്ലയോ. നന്ദിയുണ്ട് വക്കീലെ, വളരെ നന്ദിയുണ്ട്. സക്കറിയ, നന്ദി സ്തോത്രം. ഈ സച്ചി റോബിനൊക്കെ താഴെ വന്നിരിപ്പുണ്ട്. അവര് വന്നോ? നിങ്ങള് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. ഇനി അവരോടെന്തോ പറയാൻ പോന്നെ? ഈ കോടതി കയറി പറയാൻ പോകുന്നത് മുഴുവൻ കള്ളല്ലേ സക്കറിയ? ഈ മുഴുത്ത കള്ളന്മാരുടെ മുമ്പിലെ മുഴുത്ത കള്ളം പറയാൻ ഈ ചാലിക്ക് പറ്റും. ഇഷ്ടം മാതിരി കള്ളം പറഞ്ഞോളാം. ഞാൻ പറയും, അതാണ് എന്റെ ഇനി പണി. കോടതി കള്ളം പറയാ, കള്ളം പറയാ, കള്ളം പറയാ അല്ലയോ? കഷ്ടം നടക്കില്ല റോബിനെ. ഈ കേസിൽ നിന്ന് ബോബി ജോൺ കൊന്നത്ത് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നെ ചീറ്റത എല്ലാവരും ഇതനുഭവിക്കണം. അന്നപ്പോളും അവളുടെ പപ്പിയും എല്ലാവരും. ഒരു കോടതിയിലും ജാമ്യം കിട്ടാതിരിക്കാനുള്ള പണി ഞാൻ കൊടുക്കും. ഇതെന്റെ വാശിയാണ് റോബിനെ. ബോബി, ഇങ്ങനെ വാശി പിടിച്ച അതിന്റെ ദോഷം നിനക്കൂടിയാ. എന്ത് ദോഷം? സുഭാഷ് ചന്ദ്രൻ പിന്നെയും അവന്റെ കേസ് പൊക്കിയെടുത്ത് കൊണ്ടുവരുമായിരിക്കും. വരട്ടെ, ഞാനതിലില്ല. എന്റെ പേരിൽ ഒരു തെളിവില്ല. ബോബി, അങ്ങനെ വളരെ ഈസി ആയിട്ട് നിനക്ക് നിന്ന് പറഞ്ഞു ഒഴിവാകാൻ പറ്റോ? സച്ചു എന്നെ ഒരുമിച്ച് ജീവിക്കരുന്ന് ആദ്യം തീരുമാനിച്ച നീയാ. അവള് സച്ചിയുടെ കൂടെ ഇറങ്ങിപ്പോയി അന്ന് രാത്രി നീ എന്നെ വിളിച്ച് പറഞ്ഞത് മറന്നുപോരുത്. വൈനാവിലിരുന്ന് എന്നെ രാത്രിക്ക് രാത്രി വിളിച്ചു വരുത്തി ഏൽപ്പിച്ച എല്ലാ കൃത്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവനുമാണും തമ്മിലുള്ള കല്യാണം നടക്കരുതെന്ന് പറഞ്ഞ് നീ അന്ന് രാത്രി കരഞ്ഞ് കാലു പിടിച്ച് റിക്വസ്റ്റ് ചെയ്ത് മറക്കരുത്. ആ രാജു ഭായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നവന്മാരും എല്ലാം കൊണ്ടുവന്ന് എല്ലാവിധ ചെലവും കൊടുത്ത് കൊണ്ടുനടന്നതേ നിന്റെ പൈസക്ക. അത് ശരിയാണ്, പറയാൻ എളുപ്പമാണ്. പക്ഷേ നീ ഉപയോഗിച്ച പണത്തിന്റെ സോഴ്സ്, അത് എന്റെ പണമാണെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാടാ നിന്റെ കയ്യിലുള്ളത്? ബോബി ജോണിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം ഒന്നും ഒരു രൂപ പോലും നിനക്ക് തന്നിട്ടില്ല മോനെ. അവരെ കൊണ്ടുവന്നതും അവർക്കുള്ള വാഹന ഏർപ്പാടാക്കിയതും അതിനോ ചെലവ് നോക്കിയതും നീയാ. ദോ ആയിരിക്കുന്നവന്മാരെ കാറി കയറ്റി കൊണ്ടുപോയതും നീയാ. അവന്മാരെ രണ്ടായി തിരിച്ചു കൊണ്ടുപോയത് ജോസ്മോനും. അവിടുന്ന് അങ്ങോട്ടുള്ള പ്ലാനിങ് നിന്റെ ആയിരുന്നു ജോസ്മോനും. പിന്നെ ഏത് സുഭാഷ് ചന്ദ്രനെ അന്വേഷിച്ചാലും ഏത് CBI അന്വേഷിച്ചാലും ബോബി ജോൺ അവന്റെ കേസിൽ പെടത്തില്ല. ബോബി, നീ ഇപ്പൊ ചീറ്റ് ചെയ്യുന്ന എന്നെ കൂടിയോ? എടാ, എന്നെ ചീറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ നിനക്ക് നാണമുണ്ടോടാ? ഇവനൊക്കെ കെട്ടി നിളിച്ച് കൊണ്ടുവരാൻ നിനക്ക് നാണമുണ്ടോടാ?